പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മൾ തമ്മിൽ ഇപ്പോൾ കാണുന്ന ഈ ദൃശ്യത്തിന്റെ ചിത്രീകരണം 2018 മാർച്ച് 13 തീയതി ചൊവ്വാഴ്ചയാണ്. 25 വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലൊരു മാർച്ച് 13 എനിക്ക് ഓർമ്മയുണ്ട്. 1993 മാർച്ച് 13 ഇതേ വളപ്പിൽ നിന്ന് ഓഡിറ്റോറിയത്തിൽ കലാലയത്തിന്റെ പടിവാതിൽ മെല്ലച്ചാരി കരളും കിനാവും ഇവിടെ ഉപേക്ഷിച്ച് ഒരു ധൂർത്തപുത്രനെ പോലെ പുറത്തേക്കിറങ്ങുന്നു എന്ന് ഒരു യാത്രയയപ്പിൽ പറഞ്ഞ് പുറത്തേക്ക് പോയ ഒരു വിദ്യാർത്ഥിയാണ് ഞാൻ. കാൽ നൂറ്റാണ്ടിന് ശേഷം ആ കലാലയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ വന്നിട്ടില്ല എങ്കിലും കാലുകൊണ്ടുപോലും തൊട്ടിട്ടില്ല എങ്കിലും മനസ്സ് വല്ലാതെ വരണ്ടു പോകുമ്പോഴൊക്കെ ആർദ്രതയുടെ 1000 മഴത്തുള്ളികൾ മനസ്സിൽ നിറയ്ക്കാൻ ഓർമ്മയിൽ ആ ഒരു പേര് മാത്രം മതിയായിരുന്നു എല്ലാ കാലത്തും. ആ പേര് SN കോളേജ് ചെമ്പഴന്തി എന്ന പേരാണ്. ചഞ്ചലമാകാത്ത നെഞ്ചിടിപ്പിന്റെ രണ്ടാവർത്തനങ്ങൾക്കിടയിൽ എല്ലാ കാലത്തും ഞാൻ മുറുകെ പിടിക്കുന്ന എന്റെ സ്വന്തം കലാലയത്തിലേക്ക് കാൽ നൂറ്റാണ്ടിന് ശേഷം മടങ്ങി വന്നതിന്റെ ആത്മഹർഷത്തിൽ ഞാൻ ലോകമെമ്പാടുമുള്ള കൈരളി പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. ആദ്യത്തെ മത്സരാർത്ഥി ആദിത്യ. ഹലോ, എന്തിനാ പഠിക്കുന്നത്? ഞാൻ ഫസ്റ്റ് ഇയർ സൈക്കോളജി. എന്താ ഡിഗ്രിക്ക്? ഫസ്റ്റ് ഇയർ സൈക്കോളജി. ഫസ്റ്റ് ഇയർ സൈക്കോളജിയാ? എവിടെയാ വീട്? എന്റെ വീട് ട്രിവാൻഡ്രത്ത് തന്നെയാണ്, കാരേറ്റ് എന്ന് പറയുന്ന സ്ഥലം. കാരേറ്റ് എസ്എൻ കോളേജ്. ഇപ്പൊ എത്ര ആദ്യത്തെ വർഷം ഡിഗ്രിക്കാണോ? ഫസ്റ്റ് ഇയർ ആണ്. കോളേജ് ലൈബ്രറി പോയോ? പോയിട്ടില്ല. ഇവിടുത്തെ എല്ലാ മുക്കിലും മൂലയിലും നടന്നോ? എവിടെ? ഇവിടെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് സെക്കൻഡ് ബിൽഡിംഗിന്റെ. 30 വർഷം കഴിഞ്ഞാലും ഒരുവന് ആദ്യ കാമുകിയുടെ മുഖം മറക്കാൻ കഴിയും. 30 വർഷം കഴിഞ്ഞാലും ഗ്രൂപ്പ് ഫോട്ടോയിൽ ഇരട്ടവാലൻ പുഴു തിന്നു തീർത്താലും ഇതാ ഇവിടെയാണ് ഞാൻ നിന്നത് എന്ന് നമ്മുടെ കുട്ടികൾക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയും. അതുപോലെ എത്ര വർഷം കഴിഞ്ഞാലും ഇവിടുത്തെ അന്നത്തെ കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് ഇപ്പോഴുമെങ്കിൽ ഈ കെട്ടിടത്തിന്റെ ഏറ്റവും വടക്കേ കോണിലാണ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് അല്ലേ? സോഷ്യോളജി അവിടെ തന്നെയാണോ ഇപ്പോഴും? അല്ല, മാറി. പ്രിൻസിപ്പലിന്റെ കെട്ടിടം പക്ഷേ രണ്ടു നിലയായതാണ് ഒരു വലിയ മാറ്റം. പണ്ട് ഈ കലാലയത്തിൽ പതിവുള്ള കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഞങ്ങളിൽ പലരും അഭയം കണ്ടെത്തിയിരുന്നത് പ്രിൻസിപ്പലിന്റെ മുറിക്കകത്തായിരുന്നു. അത് എളുപ്പമായിരുന്നു ഒന്ന് ഓടിച്ചെന്ന് കയറാൻ താഴെ എന്ന് പറഞ്ഞാൽ. കലഹങ്ങൾ ഉണ്ടാകുന്നതിനെ കുറിച്ചല്ല പറഞ്ഞത്. കലഹങ്ങൾ ഉണ്ടാകേണ്ടതാണ്, ചിന്താപരമായ കലാപങ്ങൾ ഉണ്ടാകുന്നിടത്താണ് ഒരു ക്യാമ്പസ് ഉണരുന്നതും ഉയരുന്നതും എന്ന് ഞങ്ങളെ പഠിപ്പിച്ച ക്യാമ്പസാണ്. അതിന്റെ ആവേശത്തിൽ വളർന്നവരാണ്. ആദിത്യ, തുടങ്ങാം. ഞാൻ പഠിച്ച എസ് എൻ കോളേജിന്റെ ഹർഷാരവത്തിന്റെ ശബ്ദം ഇതല്ല. ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. ആദ്യത്തെ വിചാരിച്ച വ്യക്തി ഒരു പുരുഷൻ. ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ത്യൻ? മലയാളി? സൗത്ത് ഇന്ത്യൻ? 50 വയസ്സിന് മുകളിൽ പ്രായം? രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? സ്പോർട്സ്, സയൻസ്, സ്പേസ്? സയൻസ്. ഡോണ്ട് സേ ദാറ്റ്. യെസ് ഓർ നോ? ഏതെങ്കിലും അങ്ങനെ പറയുന്നത് എനിക്ക് എളുപ്പമാവില്ലേ? എളുപ്പമാവണ്ട, എസ് എൻ കോളേജിൽ എല്ലാവരും ജയിക്കട്ടെ. അദ്ദേഹത്തിന് അന്തർദേശീയ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? പത്താമത്തെ ചോദ്യം, രസതന്ത്രമാണോ പ്രധാനം? 10 ചോദ്യങ്ങൾ യജ്ഞം.
പതിനൊന്നാമത്തെ ചോദ്യം, 1933 അദ്ദേഹം ജനിച്ചത്? യെസ്. അദ്ദേഹം ജനിച്ചപ്പോൾ വളരെ പ്രശസ്തനായ ഒരു വ്യക്തി തന്റെ സെക്രട്ടറിയുടെ പേരക്കിടാവിന് പേരിടാനുള്ള ചടങ്ങിലേക്ക് ക്ഷണിക്കപ്പെടുകയും 1933 തന്റെ സെക്രട്ടറിക്ക് ജനിച്ച പേരക്കിടാവിന് പേരിട്ട മനുഷ്യന് ലഭിച്ച പുരസ്കാരം താങ്കൾ വിചാരിച്ച വ്യക്തിക്കും ലഭിച്ചോ? അറിയില്ല, അറിയില്ല, അറിയില്ല. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറിയുടെ പേരക്കിടാവ് ജനിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞു, സർ എനിക്ക് ഒരു ഗ്രാൻഡ് ചൈൽഡ് ജനിച്ചു, പേരിടാൻ താങ്കൾ വരണം എന്ന്. അന്ന് പേരിടാൻ പോയ മനുഷ്യൻ മനസ്സെവിടെ നിർഭയമായിരിക്കുന്നുവോ, ശിരസ് എവിടെ ഉയർത്തിപ്പിടിക്കപ്പെടുന്നുവോ, വാക്കുകൾ എവിടെ സത്യത്തിന്റെ അഗാധതയിൽ നിന്ന് ജനിക്കുന്നുവോ, എവിടെ ഇടുങ്ങിയതും പ്രാദേശികവുമായ അതിർവരമ്പുകളാൽ ഈ നാട് മുറിക്കപ്പെടാതിരിക്കുന്നുവോ, സ്വാതന്ത്ര്യത്തിന്റെ ആ പറുദീസയിലേക്ക് എന്റെ പിതാവേ എന്റെ നാടിനെ നയിക്കുക, ഇൻ ദ ഹെവൻ ഓഫ് ഫ്രീഡം ഔ മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി അവേ എന്നെഴുതിയ ടാഗോറിന്റെ സെക്രട്ടറി ടാഗോറിനോട് പറഞ്ഞു, എനിക്കൊരു പേരക്കിടാവ് ജനിച്ചു. ടാഗോർ ആ പേരക്കിടാവിന് പേരിട്ടു അമർത്യ എന്ന്. അമർത്യ സെൻ ആണോ മനസ്സിൽ? അമർത്യ സെൻ 1933 നവംബർ 3 പശ്ചിമബംഗാളിൽ ജനനം. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ, തത്വചിന്തകൻ എന്നീ നിലകളിൽ വിഖ്യാതനായ ഒരു ഇന്ത്യക്കാരനാണ് അമർത്യകുമാർ സെൻ. വെൽഫെയർ എക്കണോമിക്സ് മേഖലയിലെ അതുല്യ സംഭാവനകൾക്ക് 1998 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം നേടി. ശരി, ഇവിടെ ജാതി മത ചിന്തകൾക്കപ്പുറത്തായി മനുഷ്യൻ എന്നത് ഏകഭാവത്തിനുടമയാണ് എന്ന് പഠിപ്പിച്ച ഗുരുവിൻ്റെ നാട്ടിൽ അറിവിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ ഈ ഭൂമികയുടെ നാമം മുഴങ്ങട്ടെ, എസ് എൻ കോളേജ്. ഒരേ നിമിഷം അഭിമാനിക്കുകയും അതേ നിമിഷം അസൂയാലുവാകുകയും ചെയ്യാൻ ഒരു മനുഷ്യന് കഴിയുമോ? പലപ്പോഴും ഞാൻ എന്നോട് ചോദിച്ചിട്ടുള്ള ഒന്നാണത്. അഭിമാനം നഷ്ടപ്പെടുമ്പോഴല്ലേ ഒരാൾക്ക് അസൂയുണ്ടാകുന്നത് എന്നുള്ള സംശയം. ഇന്ന് ചെമ്പഴന്തി ശ്രീനാരായണ കോളേജിൽ ഞാൻ നിൽക്കുമ്പോൾ അഭിമാനവും അസൂയയും ഒരേ നിമിഷം ഒരാളിൽ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കണ്ടെത്തുന്നു. 25 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പഠിച്ച, എൻ്റെ കരളും കിനാവും ഉപേക്ഷിച്ച ഈ കലാലയത്തിലേക്ക് 25 വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പോൾ എനിക്ക് അഭിമാനം തോന്നി. പക്ഷേ ഈ അഭിമാനത്തിൻ്റെ നടുവിൽ അതിനേക്കാൾ വലിയ അസൂയയാണ് എനിക്കുള്ളത്. കാരണം എനിക്കും മുൻപേ ആ കലാലയത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിനിക്ക് ഇന്ന് ആ കലാലയത്തിൽ എല്ലാ ദിവസവും വരാൻ കഴിയുന്നല്ലോ എന്നത് ഓർക്കുമ്പോൾ ഒരു കുശുമ്പ്, ഒരു അസൂയ. ഈ കലാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് ഈ കലാലയത്തിൻ്റെ ഇന്നത്തെ ടോർച്ച് ബെയറർ, ഇന്നത്തെ പ്രകാശഗോപുരം, ഇന്നത്തെ പ്രഥമ അധ്യാപിക, പ്രിൻസിപ്പൽ ജിത ടീച്ചർ. നിറഞ്ഞ അസൂയയോടെ എന്നാൽ ആഹ്ലാദത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു ചെമ്പഴന്തി എസ് എൻ കോളേജിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി ജിത ടീച്ചറിനെ. ടീച്ചർ, എങ്ങനെയുണ്ട് നമ്മുടെ കോളേജ്? കോളേജ് മനോഹരമായിട്ടിരിക്കുന്നു, വളരെ സന്തോഷം. ടീച്ചർ എത്ര ഏത് വർഷത്തിൽ പഠിച്ചിരുന്നു? 81-86. ഡിഗ്രി അത് കഴിഞ്ഞ ഒരു 6 വർഷം കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ 88 ഗസ്റ്റ് ഫാക്കൽറ്റി ആയിട്ട് വർക്ക് ചെയ്തിരുന്നു, പിന്നെ 94 പെർമനന്റ് ഫാക്കൽറ്റി ആയിട്ട്. 93 ഞാൻ ഈ കോളേജിൽ നിന്ന് പഠനം പൂർത്തിയാക്കി. നമ്മൾ തമ്മിൽ ഒരുമിച്ച് ഈ കോളേജ് ഒരുപാട് ഒരുപാട് നല്ല ഓർമ്മകളുള്ള കോളേജ്. ആ ഓർമ്മകളുടെ കൂട്ടത്തിൽ രമാഭായ് ടീച്ചർ, സുരേഷ് ബാബു സാറൊക്കെ പ്രിൻസിപ്പൽമാരായിരുന്ന കാലം. അന്ന് കോട്ടയത്തെ BCM കോളേജിലും തൃശ്ശൂരിലും ചാലക്കുടി പനമ്പിളി ഗോവിന്ദമേനോൻ സ്മാരകവും ഒക്കെ ആയിട്ട് ഒരു വർഷത്തിൽ തന്നെ 20 പ്രസംഗ മത്സരങ്ങളുണ്ട് കേരളത്തിൽ. അപ്പോൾ സാമാന്യം ആ കാലഘട്ടത്തിൽ സംസ്ഥാന തലത്തിലെ എല്ലാ പ്രസംഗ മത്സരങ്ങളിലും എനിക്ക് ഒന്നാം സമ്മാനം കിട്ടുമായിരുന്നു. അതുകൊണ്ട് തന്നെ വരുമാനം ഉണ്ടായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളുടെയും എൻ്റെയും ഉപജീവന മാർഗം പ്രസംഗ മത്സരങ്ങളിൽ ഞാൻ പോയി തിരിച്ചു വരുന്നതാണ്. പക്ഷെ പോകാൻ പൈസ വേണമല്ലോ. അപ്പം അതുകൊണ്ട് പോകാൻ പൈസയ്ക്ക് വേണ്ടി പോകുമ്പോൾ പ്രിൻസിപ്പലിൻ്റെ അടുത്ത് പോകുമ്പോൾ പ്രിൻസിപ്പൽ പറയും, അന്ന് TA കണക്കൊന്നും നോക്കിയല്ല, അന്നത്തെ കാലത്ത് 300-400 രൂപയൊക്കെ ടീച്ചറെ അടുത്ത് തരും. അപ്പോൾ ക്യാഷ് അവാർഡ് കിട്ടുമ്പോൾ തിരിച്ച് തരാൻ ടീച്ചറെ എന്നാണ് ഞാൻ ഗ്യാരണ്ടി പറയുന്നത്. അപ്പം ടീച്ചർ പറയും, ക്യാഷ് അവാർഡ് വേണ്ട, അത് നീ എടുത്തോ, ട്രോഫി കോളേജിനുള്ള ട്രോഫി തിരിച്ചു കൊണ്ടുവരണം, അതില്ലെങ്കിലാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് ഓരോ തവണയും ടീച്ചർ പൈസ തന്നിരുന്നത് സുരേഷ് ബാബു സാറും.
അതുകൊണ്ട് തന്നെ ഈ കോളേജ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട, എൻ്റെ വാക്കിനെ, അറിവിനെ, ചിന്തയെ, വിചാരത്തിനെ, കാഴ്ചപ്പാടിനെ ഒക്കെ, കാവ്യബോധത്തിനെ ഒക്കെ, ഒരുപക്ഷെ ചെമ്പഴന്തി കോളേജിൽ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ മറ്റൊരാളായി മാറിപ്പോകുമായിരുന്നു എന്ന് 100% എനിക്ക് ഉറപ്പാണ്. ഇന്ന് കഴിഞ്ഞ 20 വർഷമായി ഇന്ത്യക്കകത്തും മറ്റു ഭാഷകളിലും മറ്റു രാജ്യങ്ങളിലുമൊക്കെ അശ്വമേധം ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഈ പ്രോഗ്രാം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള ഒരു റീസൺ, ഈ പ്രോഗ്രാം സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളതിനെ ഒരു റീസൺ പറയാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്ന റീസൺ, ഞാൻ പഠിച്ചത് എസ് എൻ കോളേജിലല്ലായിരുന്നുവെങ്കിൽ അശ്വമേധം ഉണ്ടാകുമായിരുന്നില്ല. കാരണം എസ് എൻ കോളേജിലെ അന്നുണ്ടായിരുന്ന യൂണിയൻ റൂമിൽ എൻ്റെ സുഹൃത്തുക്കളോടൊപ്പം ഉച്ചനേരത്ത് ഞാൻ നടത്തിയിരുന്ന കളിയായിരുന്നു അശ്വമേധത്തിൻ്റെ ആദ്യത്തെ പ്രാക്തന രൂപം. സന്തോഷം ടീച്ചർ കാണാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം എന്തോ സമ്മാനം കിട്ടി കോളേജിന്, ജൈവകൃഷിക്കുള്ള സരോജിനി ദാമോദരൻ മെമ്മോറിയൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഫസ്റ്റ് പ്രോത്സാഹന സമ്മാനമാണ്. എന്നിരുന്നാലും അത് വളരെ പ്രധാനപ്പെട്ട ഒരു സമ്മാനമായിട്ട് തന്നെ ഞാൻ കരുതുന്നു. കുട്ടികളുടെയും ഇവിടുത്തെ എൻ എസ് എസ് യൂണിറ്റിൻ്റെയും ഒരു എഫേർട്ടിൻ്റെ ഫലമാണ്. എനിക്ക് സന്തോഷമുണ്ട്. ഞാൻ ടീച്ചറിന്റെ മുറി കണ്ടു, ഞാൻ കൊണ്ടുവച്ച കുറേ ട്രോഫി ഇപ്പോഴും. ഞാൻ പറഞ്ഞു പ്രദീപ് പോകുമ്പോൾ കൊണ്ടുപോകരുതെന്നൊരു റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്രദീപിന്റെ പേരിലുള്ള ഒരുപാട് ട്രോഫികൾ നമ്മുടെ റൂമിനകത്ത് ഇരിപ്പുണ്ട്. എല്ലാവർക്കും അതൊരു മാതൃകയായിട്ട് അത് നിലനിർത്തുക. ടീച്ചറുമായുള്ള ഈ മത്സരത്തിന്റെ ഈ സ്നേഹ മുഹൂർത്തങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ കലാലയത്തിലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളുടെ ഹർഷാരവത്തോടെ ടീച്ചറിനെ നമുക്ക് സ്വാഗതം ചെയ്യാം. ത്യാഗം. ടീച്ചർ വിചാരിച്ച വ്യക്തി ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. ഇല്ല. പുരുഷനാണോ? പുരുഷൻ. ഇന്ത്യൻ? അല്ല. ഏഷ്യൻ? അല്ല. യൂറോപ്യൻ? യൂറോപ്യൻ. ബ്രിട്ടൻ, ഫ്രാൻസ്, ഗ്രീസ്, ഇറ്റലി, ജർമ്മനി? യെസ്. ബ്രിട്ടീഷ്? നോ. ഫ്രഞ്ച്? നോ. രാഷ്ട്രീയം, കലാ, സാഹിത്യം ഇതിലൊന്നാണോ പ്രധാനം? അതെ. രാഷ്ട്രീയം? അതെ. 10 ചോദ്യങ്ങൾ. സാധാരണഗതിയിൽ മരണം? അതെ. 1900 ശേഷം മരണം? അല്ല. 1800 ശേഷം? അതെ. ജർമ്മൻ? യെസ്. ഭരണാധികാരിയായിരുന്നു? അല്ല. അദ്ദേഹം തന്റെ ഭാര്യയായ ജെന്നിക്ക് ഒരുപാട് പ്രണയ കവിതകൾ എഴുതി കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ ടീച്ചർ? അദ്ദേഹം ജനിച്ചത് ജർമ്മനിയിലാണെങ്കിലും മരിച്ചത് ലണ്ടനിലാണോ? പ്രിയപ്പെട്ടവളെ, നമ്മുടെ കുട്ടികൾ നല്ല ഭക്ഷണം കഴിക്കാതെ തളർന്നുറങ്ങിപ്പോയി അല്ലേ? സാരമില്ല, നീ അവളോട് പറയണം ഈ ലോകത്തിലെ എല്ലാ കുട്ടികൾക്കും നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന ഒരു നാളിനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുന്നു എന്നതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ കുട്ടികൾക്ക് നല്ല ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പോയത് എന്ന്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് ജെന്നിക്ക് ഒരാൾ എഴുതി കൊടുത്ത വരികളാണിത്. ഇത് എഴുതിയ ആളാണോ ടീച്ചറിന്റെ മനസ്സിൽ? സാമൂഹ്യ ശാസ്ത്രത്തിന്റെ, സോഷ്യൽ സയൻസിന്റെ വഴിത്താരകളിലൂടെ സഞ്ചരിക്കുമ്പോൾ നിർവചിക്കാൻ കഴിയാത്ത ചില പ്രകാശ ഗോപുരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. ആ പ്രകാശ ഗോപുരങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് തന്നെയാണ് പ്രോളിറ്റേറിയസത്തിനെ കുറിച്ച്, ഡയലക്ട്രിക്കൽ മെറ്റീരിയലിസത്തെ കുറിച്ച്, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തെ കുറിച്ച്, ക്ലാസ് ലെസ്സായ ഒരു സൊസൈറ്റിയെ കുറിച്ചുള്ള വിഭാവനയെ പറ്റി ലോകത്തിനെ പഠിപ്പിച്ചത്. ജെന്നിക്ക് പ്രണയ കവിതകൾ എഴുതിക്കൊടുക്കുന്ന ആർദ്രമായ മനസ്സിനുള്ളിലും മനുഷ്യകുലത്തിന്റെ ആതുരതകളെ പരിഹരിക്കുവാനുള്ള ശാസ്ത്രീയമായ സാമൂഹിക സിദ്ധാന്തം എന്ത് എന്ന് ആവിഷ്കരിച്ച് കണ്ടെത്തിയ പ്രതിഭയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ സിദ്ധാന്തം ഇന്ന് ലോകം മുഴുവൻ ഉയർത്തിപ്പിടിച്ച മുഷ്ടികളോടെയും ഉറച്ച മനസ്സോടെയും ആവേശഭരിതമായി നെഞ്ചിലേറ്റുന്നത്. കോൾ മാർക്സ് ആണ് മനസ്സിൽ അല്ലേ ടീച്ചർ? കോൾ മാർക്സ്. 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചിന്തകന്മാരിൽ പ്രമുഖനാണ് മാർസിയൻ തത്വശാസ്ത്രത്തിന്റെ ശില്പിയായ കാൾ ഹെൻറിച്ച് മാർക്സ്.
ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിന്തുടരുന്ന കാഴ്ചപ്പാടുകളുടെ അടിത്തറ ഇദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, മൂലധനം എന്നിവ ഇതിൽ പ്രധാനപ്പെട്ടവയാണ്. 1883 മാർച്ച് 14 അന്തരിച്ചു. ദീർഘനേരമായി നാം ഈ രഥചക്ര ശബ്ദതാളത്തിൽ അമർന്നു കിടക്കുകയാണ്. വാക്കിന്റെ ഗതിവേഗങ്ങളിലൂടെ മൺമറഞ്ഞുപോയവരും ജീവിച്ചിരിക്കുന്നവരുമായ മഹാമനീഷികളെ അന്വേഷിച്ചുള്ള ഈ യാത്ര ആര്യഭട്ടയിൽ ഇന്ന് ഷഹർബാനോടൊപ്പമാണ്. ഷഹർബാൻ, വാക്കിൻ. ഇരിക്കൂ ഷഹർബാൻ. അപ്പോ നല്ല പുഞ്ചിരിയും നുണക്കുഴിയൊക്കെ ഉള്ള ഷഹർബാൻ നാണിയാണോ? അല്ല, നാണമുള്ള ആളാണോ? ആവശ്യത്തിന്. വീട്ടിലൊക്കെ എങ്ങനെയാ? വഴക്കുണ്ടാകാറുണ്ടോ? വേണമെന്നൂന്നിണ്ടാക്കും. ഉമ്മയോട് വഴക്കുണ്ടാകാറുണ്ടോ? ശരി ഷഹർബാൻ, എന്തിനാ പഠിക്കുന്നേ? ബിഎസ്സി മാത്സ്. മാത്സ് ആണോ? ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ എത്ര? 2. ആരാ ബിഎസ്സി മാത്സ് പഠിപ്പിക്കുന്നത് ഇവിടെ? അല്ല, പെർഫെക്റ്റ് നമ്പർ ആണോ ചോദിച്ചത്? ഇഷ്ടപ്പെട്ട നമ്പർ അല്ല. ഇഷ്ടപ്പെട്ട നമ്പർ ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ചെറിയ പെർഫെക്റ്റ് നമ്പർ എത്ര? 6 ആണ്. A perfect number is a number if the factors of the number other than the number is added to get the number itself, then only we can call it a perfect number. ഒരു സംഖ്യയുടെ ആ സംഖ്യ ഒഴിച്ചുള്ള ഘടകങ്ങൾ തമ്മിൽ കൂട്ടിയാൽ ആ സംഖ്യ തന്നെ കിട്ടുമെങ്കിൽ ആ സംഖ്യയെ ഒരു പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കുന്നു. ആറിന്റെ ഘടകങ്ങൾ 1, 2, 3. 1 + 2 + 3 = 6. ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സംഖ്യ 6 ആണ്. റെഡി? ആദ്യത്തെ 10 ചോദ്യങ്ങളുടെ മേഖലയിലേക്ക്. യാഗം. ഇന്ത്യൻ? യെസ്. മലയാളി? നോ. ജീവിച്ചിരിപ്പുണ്ടോ? യെസ്. 50 വയസ്സിന് മുകളിൽ പ്രായം? നോ. പുരുഷൻ? നോ. സ്പോർട്സ്? നോ. സൗത്ത് ഇന്ത്യൻ? നോ. 30 വയസ്സിന് മുകളിൽ പ്രായം? നോ. സംഭവം വഴിയോ ബന്ധുത്വം വഴിയോ ഉള്ള പ്രശസ്തി? യെസ്. സംഭവം വഴി? യെസ്. 10 ചോദ്യങ്ങൾ യജ്ഞം. നല്ല സംഭവം? യെസ്. ജീവശാസ്ത്ര 10 വയസ്സിന് മുകളിൽ പ്രായം? യെസ്. ആണ്. ജനനം വഴിയുള്ള സംഭവമല്ല ആദ്യത്തെ ടെസ്റ്റ് ട്യൂബ് ബേബി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ആ രീതിയിലുള്ള ഒരു ജനനം വഴിയുള്ള സംഭവമല്ല. സംഭവം നടന്നത് 2010 ശേഷമാണോ? യെസ്. എത്ര അനിയന്റെ പേരെന്താ? അനിയനില്ലല്ലോ. അനിയത്തിയുടെ പേര്? ഹന്നത്ത്. എത്ര കുട്ടികളാ നിങ്ങള്? 2 പെൺകുട്ടികളാ. 2 പെൺമക്കളാ. ഷെഹർബാൻ വന്നപ്പോ ഞാൻ ഷെഹർബാന്റെ നുണക്കുഴിയെ കുറിച്ച് വളരെ ആക്സിഡന്റലായി പറഞ്ഞു അല്ലേ? ഷെഹർബാൻ വിചാരിച്ച ആളിന് കാണത്തക്ക രീതിയിൽ ഈ നുണക്കുഴി ഉണ്ടോ? അത് ആമ്പിളർക്ക് നന്നായിട്ട് അറിയാമേ. മനുഷ്യ ചില്ലർ?
മാനുഷി ചില്ലാർ 2017 മിസ് വേൾഡായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ മോഡലാണ് മാനുഷി ചില്ലാർ. ഈ പുരസ്കാരം കരസ്ഥമാക്കുന്ന ആറാമത്തെ ഇന്ത്യക്കാരിയും 2017 പ്രിയങ്ക ചോപ്ര വിജയിച്ചതിനു ശേഷം ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ഇന്ത്യക്കാരിയുമാണ്. വിശ്വസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ട മാനുഷി ചില്ലാറിനെയാണ് ഈ സുന്ദരി വിചാരിച്ചത് അല്ലേ? ശരി സുന്ദരി. രണ്ടര പ്രഭാതത്തിൽ ഞാൻ കരിയിലകൾക്കിടയിലൂടെ നടന്നു, വഴിയിൽ എന്തോ തിളങ്ങുന്നത് കണ്ടു. അടുത്ത് ചെന്ന് നോക്കിയപ്പോൾ തലേ ദിവസം രാത്രി ആകാശത്തിൽ നടന്നു വീണ ഒരു നക്ഷത്രമായിരുന്നു അത്. ആ നക്ഷത്രത്തെ ഞാൻ എൻ്റെ കുപ്പായത്തിന്റെ കേസയിലേക്ക് ഇട്ടു. വീട്ടിൽ കൊണ്ടുപോയി ഒരു സ്ഫടികപാത്രത്തിൽ അത് ഇട്ട് സൂക്ഷിച്ചു. പിന്നീട് എനിക്ക് വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കേണ്ടി വന്നിട്ടില്ല. ഉന്മാദ രോഗി കൂടിയായ വിശ്വപ്രശസ്ത ചിത്രകാരൻ സാൽവഡോർ ഡാലിയുടെ കുറിപ്പാണിത്. ഡാലിയെ ഓർമ്മിക്കാൻ കാരണം ഇനി വരാൻ പോകുന്ന മത്സരാർത്ഥിയുടെ പേരും അത് തന്നെയാണ് എന്നതുകൊണ്ടാണ്. ഡാലി, എന്താണ് ഡാലിക്ക് ഡാലി എന്ന് പേര് വരാൻ കാരണം? അറിയില്ല. അത് ചോദിക്കണ്ടേ അച്ഛനോടും അമ്മയോടും? ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? ഫസ്റ്റ് എംകോം പഠിക്കുകയാണ്. പക്ഷെ എന്താ കഴിക്കാറുണ്ട്? ശരീരത്തിൽ പിടിക്കുന്നില്ല അല്ലേ? എന്നെ പോലെ സ്ലിം ആണ്. റെഡി, ആദ്യത്തെ പത്രയോദ്യങ്ങളുടെ മേഖലയിലേക്ക് യാഗം. പുരുഷൻ അല്ല. ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. സാധാരണഗതിയിലാണോ മരിച്ചത്? അതെ. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. 1950 ശേഷം മരണം? അതെ. രാഷ്ട്രീയം, കല, സാഹിത്യം? ഉണ്ട്. രാഷ്ട്രീയം അല്ല. സാഹിത്യം അല്ല. പെർഫോമിംഗ് ആർട്ട്? അതെ. 10 ചോദ്യങ്ങൾ യജ്ഞം. പേരിനോടൊപ്പം സ്ഥലങ്ങളുടെയോ സ്ഥാപനങ്ങളുടെയോ പേരുണ്ടായിരുന്നോ? ഇല്ല. കേരളത്തിൽ തന്നെയാണോ ജീവിച്ചിരുന്നത് പൂർണ്ണമായും? അല്ല. ബ്രില്ലിയന്റ്. ഭർത്താവ് മലയാളിയാണോ? അല്ല. സഹോദരി ഇന്ത്യൻ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചിട്ടുണ്ടോ? ഗുഡ് സെലക്ഷൻ. ഒരു പാരഡോക്സ് ഷിഫ്റ്റ് ആയിരുന്നു മനസ്സിലുണ്ടായത് എനിക്ക്. ഞാൻ സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോയെന്ന് ചോദിച്ചത്, സ്ഥാപനങ്ങളുടെ പേരോ ഉണ്ടോയെന്ന് ചോദിച്ചത് കലാമണ്ഡലം എന്ന പേരിനോടൊപ്പം ഉണ്ടോയെന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത്. അതില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വന്ന ചോദ്യമാണ് ജീവിച്ചത് പ്രധാനമായും കേരളത്തിലാണോ? കാരണം എത്ര കണ്ട് മലയാളികൾക്ക് അറിയാമെന്നറിയില്ല ഇവരൊരു മലയാളിയാണ് എന്ന്. ഇവരുടെ സഹോദരി ക്യാപ്റ്റൻ ലക്ഷ്മിയാണെന്ന് എത്ര പേർക്കറിയാം എന്നെനിക്കറിയില്ല. ഇവരുടെ അമ്മ അമ്മു സ്വാമിനാഥനാണ് എന്ന് എത്ര പേർക്കറിയാം എന്നും എനിക്ക് സംശയമുണ്ട്. ഇവരുടെ ഭർത്താവ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവായ വിക്രമാണ് എന്നതാണ് സത്യം. ഇവരുടെ മകളാകട്ടെ കയ്യത്ത് നിറത്ത് കണ്ണും കണ്ണത്ത് നിറത്ത് മനസ്സും എത്തിക്കുന്ന മല്ലികയാണ് എന്നുള്ളതും സത്യം. വിചാരിച്ചത് സാക്ഷാൽ മൃണാളിനിയാണെങ്കിൽ മൃണാളിനി സാരാഭായിയാണ്. ആണോ? മൃണാളിനി സാരാഭായ് ഭാരതത്തിലെ ശാസ്ത്രീയ നൃത്തങ്ങളുടെ മഹത്വത്തെ ലോക ജനതയ്ക്ക് മുന്നിൽ പരിചയപ്പെടുത്തിയ പ്രതിഭയാണ് മൃണാളിനി സാരാഭായ്. കേരളത്തിലെ പാലക്കാടുള്ള വടക്കത്ത് തറവാട്ടിലെ ഡോക്ടർ സ്വാമിനാഥന്റെയും അമ്മു സ്വാമിനാഥന്റെയും മകളാണ് മൃണാളിനി. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ രംഗത്തെ പിതാവായി കരുതപ്പെടുന്ന വിക്രം സാരാഭായിയാണ് മൃണാളിനിയുടെ ജീവിത പങ്കാളി. മകളായ മല്ലിക സാരാഭായ് പ്രശസ്തയായ നർത്തകിയും നടിയുമാണ്. പ്രമുഖ സ്വാതന്ത്ര്യ സമര നായികയും INA പ്രവർത്തകയുമായ ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് സഹോദരി. 2016 ജനുവരി 21 97 വയസ്സിൽ അവർ അന്തരിച്ചു. പരീക്ഷയുടെ ചിറകിലാണ് കലാലയ കൗമാരങ്ങൾ.
അറിവിന്റെ ആകാശത്തിലേക്ക് വർണ്ണച്ചിറകളുള്ള ചിത്രശലഭങ്ങളെ പോലെ പറക്കാൻ അവർ ആഗ്രഹിക്കുന്നു. പ്രതിസന്ധികൾ, തടസ്സങ്ങൾ അവർക്കു നേരെ കല്ലുകളായി എറിയപ്പെടുമ്പോൾ അവർ പറവകളെപ്പോലെ കല്ലുകൾക്കെത്താൻ കഴിയാത്തത്ര ഉയരത്തിൽ പറക്കുന്നു. സ്വാഗതം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽക്സ്. ഈ ദിവസത്തെ അടുത്ത മത്സരാർത്ഥി അഭിരാം. ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖലയിലേക്ക് അറിവിന്റെ ആരാമത്തിലേക്ക് അഭിരാമിന് സ്വാഗതം. യാഗം. അഭിരാം വിചാരിച്ചത് ഇന്ത്യൻ? യെസ്. മലയാളി? നോ. ജീവിച്ചിരിപ്പുണ്ടോ? നോ. സാധാരണഗതിയിലാണോ മരിച്ചത്? നോ. 1950 ശേഷം മരണം? നോ. 1900 ശേഷം മരണം? യെസ്. 1930 ശേഷം മരണം? യെസ്. 40 ശേഷം മരണം? നോ. അദ്ദേഹത്തിനോടൊപ്പം രാജ്ഗുരുവും സുഖദേവും മരിച്ചോ? യെസ്. ഭഗത് സിംഗ് ആണ് മനസ്സിൽ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ എക്കാലത്തെയും തിളക്കമുള്ള ഏടായ ഭഗത് സിംഗിനെയാണ് അഭിരാം മനസ്സിലായത്. ഭഗത് സിംഗ് 1907 സെപ്റ്റംബർ 28 പഞ്ചാബിലെ ലൈൻപൂർ ജില്ലയിൽ ജനനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത വിപ്ലവകാരികളിൽ ഒരാളായിരുന്നു. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന വിപ്ലവ സംഘടനയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് ഭഗത് സിംഗ്. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടിയ അദ്ദേഹത്തെ 1931 മാർച്ച് 23 ബ്രിട്ടീഷ് സർക്കാർ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. ഈ ദിവസത്തെ അടുത്ത മത്സരാർത്ഥി ആർദ്രയെ സ്വാഗതം ചെയ്യാം. ഏത് കോളേജ്? ആർദ്ര. ശരി, ഇരിക്കുക ആർദ്ര. എന്താ പഠിക്കുന്ന ആർദ്ര? ഞാൻ ബി എസ് സി സൈക്കോളജി. എവിടെ വീട്? പാപ്പനങ്കോട്. പാപ്പനാങ്കോട് വേണ്ട, പാപ്പനങ്കോട്. വീട്ടിലാരൊക്കെ? എന്താ വീട്ടില്? അമ്മ, അച്ഛൻ, അനുജൻ. ശരി. പാട്ട്, കവിത ഒന്നുമില്ല? കള്ളം പറയരുത്. എല്ലാം ആസ്വദിക്കാറേ ഉള്ളൂ, പാടാറില്ല. ആണോ? അപ്പൊ തുടങ്ങാം. ആദ്യത്തെ പത്ത് ചോദ്യങ്ങൾ വളരെ ഈസി ആയിട്ടിരിക്കും. ഇവരെല്ലാം കണ്ടില്ലേ, നല്ല സ്മാർട്ടായിട്ട് വന്ന അല്ലേ. ടെൻഷൻ ഉണ്ടോ ആർദ്രയ്ക്ക്? ചെറുതായിട്ട്. നമുക്ക് ഈ ആർദ്രയെ സൗമ്യരായി ശാന്തരായി എതിരേൽക്കാം. ഹാ സഫലം ഈ യാത്ര എന്ന് എൻ എൻ കക്കാട് ഞാൻ സ്വാഗതം ചെയ്യുന്നത്. പക്ഷെ ആ ആർദ്രയല്ല ഈ ആർദ്രയെ. യാഗം. ഇന്ത്യൻ? അതെ. മലയാളി? അതെ. പുരുഷൻ? അതെ. ജീവിച്ചിരിപ്പുണ്ടോ? ഇപ്പോ ആ ജീവിച്ചിരിപ്പുണ്ട്. എന്തൊരു ആലോചിച്ചത്? പുള്ളി വിളിച്ച് ചോദിക്കണോ? അമ്പത് വയസ്സിന് മുകളിൽ പ്രായം? ഏജ് അറിയില്ല കൃത്യമായിട്ട്. ആവില്ല. രാഷ്ട്രീയം, കലാസാഹിത്യം? പ്രധാന പ്രശസ്തിയാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ പ്രധാനം ഇതിലൊന്നാണ്. ആണ്? കലാസാഹിത്യം. അത് പറയരുത്. സാഹിത്യമാണോ, എഴുത്തുകാരൻ എന്നുള്ളതാണോ പ്രധാനം? ആണ്. പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ? കിനാവിന്റെ നീലക്കടമ്പിൻ പരാഗരേണു എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ടോ? ഉണ്ട് സാർ. പ്രായം വേണമെങ്കിൽ 9447219847 എന്ന ഫോൺ നമ്പറിൽ വിളിച്ച് ചോദിച്ചാൽ ആ ഫോണിന്റെ മറുതലയ്ക്കൽ ശ്രീ മുരുകൻ കാട്ടാക്കട ഉണ്ടാവും. ശരി. മുരുകൻ കാട്ടാക്കട. ഒരു പ്രമുഖ മലയാള കവിയാണ് മുരുകൻ കാട്ടാക്കട. തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ കുറ്റിച്ചപുരം എന്ന ഗ്രാമത്തിൽ ജനനം. കന്നഡ എന്ന കവിതയിലൂടെ ശ്രദ്ധേയനായി. ദീർഘകാലം തിരുവനന്തപുരം എസ് എം ബി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകനായിരുന്നു. ദൂരദർശൻ ചാനലിൽ അവതാരകനായും പ്രവർത്തിച്ചു. നിലവിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള വിക്ടേഴ്സ് ചാനലിന്റെ മേധാവിയാണ്. പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ മുരുകൻ കാട്ടാക്കട മലയാള കവിതയിലെ
ഏറ്റവും മനോഹരമായി കവിത ആലപിക്കുന്ന ശബ്ദങ്ങളിൽ ഒന്നാണ് മുരുകൻ്റെത്. കവി, ഗാന രചയിതാവ്, അധ്യാപകൻ, എക്കണോമിക്സ് അധ്യാപകൻ ഒക്കെയാണ്. വിക്ടേഴ്സ് ടി വിയുടെ മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ശ്രീ മുരുകൻ. ശരി, കാണാം. തിരുവനന്തപുരത്തെ അൽസാജ് കൺവെൻഷൻ സെൻ്ററിൽ മൈക്രോടെക് ഇവൻസിൻ്റെ ഭാഗമായി വന്ന കലാലയ കൗമാരവുമായുള്ള ഈ ബൗദ്ധിക യാത്ര ഇന്നിവിടെ പൂർത്തിയാകും. മടക്കി വയ്ക്കട്ടെ ഞാൻ എൻ്റെ വാക്കിൻ്റെ പുസ്തകം, ഇത്ര നേരം നമ്മൾ പങ്കിട്ട ജീവൽ സ്പന്ദം. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സിൽസ്. സനിക, വരൂ. ആദ്യത്തെ പത്ത് ചോദ്യങ്ങളുടെ മേഖല യാഗം. അനന്തവിശാലമായ നീരാകാശത്തിന് കീഴിൽ ഭാരത സാമ്രാജ്യത്തിന്റെ തെക്കുപടിഞ്ഞാറരികിൽ ഒരു സുന്ദരിയുടെ സൗന്ദര്യം അറുകുപോലെ വിലസുന്ന കേരളത്തിലെ മനോഹരമായ കുന്നംകുളത്തിനും ഗുരുവായൂരിനും ഇടയ്ക്കുള്ള ഈ ആര്യഭട്ട എന്ന സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരുങ്ങിയിരിക്കുന്ന അശ്വമേധത്തിന്റെ വേദിയിൽ കസേരയിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന സനിക എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മനസ്സിന്റെ മണിച്ചപ്പിൽ ഒളിപ്പിച്ചു വെച്ച വ്യക്തി ഒരു പുരുഷനാണോ? ആണ്. വല്ല കാര്യം ജീവിച്ചിരിപ്പുണ്ടോ? സാധാരണഗതിയിൽ മരണം. ഇന്ത്യൻ? മലയാളി. 1950 ശേഷം മരണം. രാഷ്ട്രീയം, കലാ, സാഹിത്യം? രാഷ്ട്രീയം. സാഹിത്യം. ചെറുകഥാ നോവൽ. പത്ത് ചോദ്യങ്ങൾ യജ്ഞം. കവിത, പേരിനോടൊപ്പം സ്ഥലപ്പേരോ വീട്ടുപേരോ ഉണ്ടോ? 1970 ശേഷം മരണം. 80 ശേഷം മരണം. പയലാർ അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ചേറ്റുപ്പുഴ കൊലപ്പാലമെടുത്താൽ ചേട്ടനതൊന്ന് പറഞ്ഞേക്കൂ. ആ വേണ്ട. കാച്ചിക്കുറുക്കിയ കവി എന്നറിയപ്പെട്ടിട്ടുണ്ടോ? കാച്ചിക്കുറുക്കിയ കവി എന്നറിയപ്പെട്ടിട്ടുണ്ടോ? വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം നൽകും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നെഴുതിയിട്ടുണ്ടോ? ചേറ്റുപ്പുഴ എന്നത് ചേറ്റുപ്പുഴ കൊലപാതകത്തെ കുറിച്ച് എഴുതിയ കവിതയാണ്. ഒരു ബസ് അപകടത്തെ കുറിച്ച് എഴുതിയ കവിതയാണ്. കന്നിക്കൊയ്ത്തിലും മകരക്കൊയ്ത്തിലും മാത്രമല്ല, മലയാള ഭാഷയുടെ വാക്കുകളെ കാച്ചിക്കുറുക്കിയ ആ കവി, ആ ശ്രേഷ്ഠ കവി, വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ വയ്യാത്ത കിടാങ്ങളെ ദീർഘദർശനം നൽകും ദൈവജ്ഞരല്ലോ നിങ്ങൾ എന്നെഴുതിയത് മാമ്പഴത്തിലാണ്. വൈലോപ്പള്ളി ശ്രീധര മേനോനാണ് മനസ്സിൽ. ശരി. വൈലോപ്പള്ളി ശ്രീധര മേനോൻ 1911 May 11 എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിൽ ജനനം. ജീവിതയാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ മലയാളത്തിലെ സാഹിത്യകാരനായിരുന്നു വൈലോപ്പള്ളി ശ്രീധര മേനോൻ. 1971 ഓടക്കുഴൽ അവാർഡ്, 1972 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, 1981 കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം എന്നീ പദവികൾ അലങ്കരിച്ച ഇദ്ദേഹം 1985 December 22 അന്തരിച്ചു. വെൽക്കം ബാക്ക് ടു മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. അശ്വമേധം പ്രസന്റഡ് ബൈ സ്വയംവര സെൽസ്. അശ്വമേധത്തിലെ കോളേ ഗെയിം സെഗ്മെന്റിൽ ഈ ദിവസം ടെലിഫോണിലൂടെ ദൃശ്യാധിഷ്ഠിതമായ ഈ കോളിലൂടെ മത്സരിക്കുന്നതാര്, മനസ്സിലൊരു വ്യക്തിയെ ഓർമ്മിച്ച് അശ്വമേധം കളിക്കുന്നതാര് എന്ന് നമുക്ക് നോക്കാം. ഹലോ. ഹലോ. ഹായ്. ഹായ് സർ. എന്താ പേര്? ഷില്ലി ജോർജ്. ഡൽഹി ജോർജ്. എവിടെയാ വീട്? മലപ്പുറം. മലപ്പുറം. എവിടെ, എന്ത് ചെയ്യുന്നു? ഞാൻ നേഴ്സാണ്. നേഴ്സാണ്. എവിടെയാണ്? ഞാൻ ഗുജറാത്തിലായിരുന്നു വർക്ക് ചെയ്തത്.
ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടെ ആദർശ് അക്കാദമി തിരുവല്ലയില് പഠിച്ചുകൊണ്ടിരിക്കുക. പരിശീലനം നേടുന്നു. ശരി, അപ്പോ ഗുജറാത്തിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു, ഇപ്പൊ വിദേശ രാജ്യത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ആദർശ് അക്കാദമിയിൽ പരിശീലനം നേടുന്നു. മലപ്പുറം കാര്യമാണ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ വ്യത്യാസമുണ്ട് അല്ലേ? അപ്പൊ ഈ എല്ലാ സ്ഥലങ്ങളിലുള്ള മനുഷ്യരുടെയും ഏത് കഠിന ഹൃദയന്റെയും ഏത് ലോലഹൃദയന്റെയും മനസ്സുകളിൽ ഒരേ താളഭാവ സാന്ദ്രതയോടുകൂടി ഇളക്കിമറിക്കുവാൻ കഴിയുന്ന ആ വൈകാരിക മേഖല സംഗീതം തന്നെയാണ്. ഒരു പാട്ട് പാടു ഷെല്ലി. കേൾക്കുന്ന കൂട്ടത്തിൽ രോഗികളുണ്ടെങ്കിൽ അയ്യോ ഈ കൊച്ചു വന്ന് തെർമോമീറ്റർ വെച്ചാ മതിയായിരുന്നു ഒരു പാട്ടും പാടി എന്ന് തോന്നണ്ടേ ഷെല്ലി? ഒന്ന് കേക്കട്ടെ, രണ്ടുപേരും പാടു. ഇണാവിന്റെ പടികടന്നെത്തുന്ന പതനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവിന്റെ കൊണ്ടിടയോതുന്ന മൃദുമംഗളം, ആരോ ആരോ ആരോ. അല്ല, അത് ആരുമല്ല, ജോർജ് തന്നെയാ. ജോർജ് അല്ലേ ഹസ്ബൻഡ്? ആ വിവാഹിതല്ല. അപ്പൊ അത് എബിയ. ആരോ ആരോ ഒന്ന് കിടന്ന് ചോദിക്കണ്ട, അത് എബിയ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആരോ ആരോ എന്നാണ്, കാരണം ഷെല്ലിയുടെ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ആ വ്യക്തി ആര് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കാം. യാഗം. ഷെല്ലി വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ത്യൻ? ഏഷ്യൻ? യെസ് എന്നാണ് ജൂറി പറയുന്നത്. ഏഷ്യൻ ആണോ? ഏഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മംഗോളിയ, കംബോഡിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ഗൾഫ് രാജ്യങ്ങൾ, ഇതെല്ലാം ഏഷ്യയാണ്. സാർക്ക് രാജ്യങ്ങളിൽ ഒന്നാണോ? സാർക്ക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ. എത്ര ചോദ്യമായി? പെട്ടെന്നൊരു ഗസ് ചെയ്യട്ടെ, പെട്ടെന്നൊരു ഗസ് ചെയ്ത് നോക്കട്ടെ. ഇനി ചോദ്യം ചോദിക്കാതെ ഒരു ഗസ് ചെയ്ത് നോക്കട്ടെ. മലാല യൂസഫ് സായി. മലാല യൂസഫ് സായ് പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാന്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിലൂടെ മലാല ലോകശ്രദ്ധ നേടി. 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന അർഹയാണ് മലാല. നൊബേൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല. ഒരു പേനയും ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും മതി ഈ ലോകം മാറ്റിമറിക്കാൻ എന്ന് പറഞ്ഞ മലാല യൂസഫ് സായ്, നോബൽ സമ്മാനിതയായ ആ പെൺകുട്ടി, അക്ഷരത്തിന്റെ അറിവിന്റെ ദിവ്യ ജ്യോതിയെ തന്റെ ജീവിതത്തിന്റെ ആദർശമാക്കി മാറ്റിയ മലാലയെ തന്നെയാണ് ആദർശിൽ വിദ്യ അഭ്യസിക്കുന്ന ഷെല്ലി ഇപ്പോൾ മനസ്സിൽ ഓർമ്മിച്ചത്. ശരി ഷെല്ലി, എന്താ പേര്? ഷെല്ലി ജോർജ്. ഷെല്ലി ജോർജ്, എവിടെയാ വീട്? മലപ്പുറം. മലപ്പുറം. എവിടെ എന്ത് ചെയ്യുന്നു? ഞാൻ നഴ്സാണ്. നഴ്സാണ്, എവിടെയാണ്? ഞാൻ ഗുജറാത്തിലായിരുന്നു വർക്ക് ചെയ്തത്. ഇപ്പൊ ഞാൻ പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് ഇവിടെ ആദർശ് അക്കാദമി തിരുവല്ലയില് പഠിച്ചുകൊണ്ടിരിക്കുക. പരിശീലനം നേടുന്നു. ശരി, അപ്പോ ഗുജറാത്തിൽ നഴ്സായി വർക്ക് ചെയ്യുന്നു, ഇപ്പൊ വിദേശ രാജ്യത്തിൽ ജോലി ചെയ്യുന്നതിന് വേണ്ടി ആദർശ് അക്കാദമിയിൽ പരിശീലനം നേടുന്നു. മലപ്പുറം കാര്യമാണ്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുടെ വ്യത്യാസമുണ്ട് അല്ലേ?
അപ്പൊ ഈ എല്ലാ സ്ഥലങ്ങളിലുള്ള മനുഷ്യരുടെയും ഏത് കഠിനഹൃദയന്റെയും ഏത് ലോലഹൃദയന്റെയും മനസ്സുകളിൽ ഒരേ താളഭാവ സാന്ദ്രതയോടുകൂടി ഇളക്കി മറിക്കുവാൻ കഴിയുന്ന ആ വൈകാരിക മേഖല സംഗീതം തന്നെയാണ്. ഒരു പാട്ട് പാടൂ ഷെല്ലി. കേൾക്കുന്ന കൂട്ടത്തിൽ രോഗികളുണ്ടെങ്കിൽ അയ്യോ ഈ കൊച്ചു വന്ന് തെർമോമീറ്റർ വെച്ചാ മതിയായിരുന്നു ഒരു പാട്ടും പാടി എന്ന് തോന്നണ്ടേ ഷെല്ലി? ഒന്ന് കേക്കട്ടെ, രണ്ടുപേരും പാടു. ഇണാവിന്റെ പടികടന്നിത്തുന്ന പതനിസ്വനം, പിന്നെയും പിന്നെയും ആരോ നിലാവിന്റെ പൊന്നീടയോതുന്ന മൃദുവും ആരോ ആരോ ആരോ. അല്ല അത് ആരുമല്ല, ജോർജ് തന്നെയാ. ജോർജ് അല്ലേ ഹസ്ബൻഡ്? ആ വിവാഹിതല്ല. അപ്പൊ അത് എബിയാ. ആരോ ആരോ ഒന്ന് കിടന്ന് ചോദിക്കണ്ട, അത് എബിയാ. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ആരോ ആരോ എന്നാണ്, കാരണം ഷെല്ലിയുടെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ വ്യക്തി ആര് എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നോക്കാം. യാഗം. ഷെല്ലി വിചാരിച്ച വ്യക്തി ഒരു പുരുഷനാണോ? ജീവിച്ചിരിപ്പുണ്ടോ? ഇന്ത്യൻ? ഏഷ്യൻ? യെസ് എന്നാണ് ജൂറി പറയുന്നത്. ഏഷ്യൻ ആണോ? ഏഷ്യ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ, ചൈന, ജപ്പാൻ, കൊറിയ, തായ്ലൻഡ്, ഫിലിപ്പൈൻസ്, മംഗോളിയ, കംബോഡിയ, ഇന്തോനേഷ്യ, മലേഷ്യ, ഗൾഫ് രാജ്യങ്ങൾ, ഇതെല്ലാം ഏഷ്യയാണ്. സാർക്ക് രാജ്യങ്ങളിലൊന്നാണോ? സാർക്ക് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ, ശ്രീലങ്ക, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, മാൽഡീവ്സ്, നേപ്പാൾ, ഭൂട്ടാൻ. എത്ര ചോദ്യമായി? പെട്ടെന്നൊരു ഗസ് ചെയ്യട്ടെ, പെട്ടെന്നൊരു ഗസ് ചെയ്ത് നോക്കട്ടെ. ഇനി ചോദ്യം ചോദിക്കാതെ ഒരു ഗസ് ചെയ്ത് നോക്കട്ടെ. മലാല യൂസഫ് സായ്. മലാല യൂസഫ് സായ് പെൺകുട്ടികൾ സ്കൂൾ വിദ്യാഭ്യാസം നേടുന്നതിനെതിരെയുള്ള താലിബാന്റെ നിരോധനത്തോടുള്ള പ്രതിഷേധത്തിലൂടെ മലാല ലോകശ്രദ്ധ നേടി. 2014 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന അർഹയാണ് മലാല. നൊബേൽ സമ്മാനം ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് മലാല. ഒരു പേനയും ഒരു അധ്യാപകനും ഒരു വിദ്യാർത്ഥിയും മതി ഈ ലോകം മാറ്റിമറിക്കാൻ എന്ന് പറഞ്ഞ മലാല യൂസഫ് സായ്, നോബൽ സമ്മാനിതയായ ആ പെൺകുട്ടി, അക്ഷരത്തിന്റെ അറിവിന്റെ ദിവ്യ ജ്യോതിയെ തന്റെ ജീവിതത്തിന്റെ ആദർശമാക്കി മാറ്റിയ മലാലയെ തന്നെയാണ് ആദർശിൽ വിദ്യ അഭ്യസിക്കുന്ന ഷെല്ലി ഇപ്പോൾ മനസ്സിൽ ഓർമ്മിച്ചത്. ശരി ഷെല്ലി. താങ്ക് യു സർ.